ദൈവനാമത്തിന് മൊത്തം ഉണ്ടാവട്ടെ ബൈബിളിലെ മുപ്പത്തി ഒൻപതാമത്തെ പുസ്തകമായ മലാഖിയാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത് പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് മലാഖി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഏരിശലയം ദൈവാലയം പുതുക്കി പണിത ശേഷം ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ആണ് മലാഖി പ്രവചിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടി പുതുക്കുവാൻ ജനത്തെയും പുരോഹിതന്മാരെയും ഉണർത്തി അവരെ പുതുതായിട്ട് ഒന്നുകൂടെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് മലാഹി പ്രവാചകൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം മടങ്ങി വന്ന ശേഷിപ്പ് ആരാധനയൊക്കെ പുനഃസ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാതെ അതിലൊരുപാട് വീഴ്ചകളും കുറവുകളുമൊക്കെ വന്നതുകൊണ്ട് ആ ഉടമ്പടി ഒന്നുകൂടെ പുതുക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന സന്ദേശമാണ് മലാഹി പ്രവാചകൻ നൽകുന്നത് മലാഹി എന്ന വാക്കിൻ്റെ ആ പേരിൻ്റെ അർത്ഥം എൻ്റെ ദൂതൻ ദൂതുവാഹി മൈ മെസ്സഞ്ചർ എന്നാണ് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നെഹ്മ്യാവിൻ്റെ കാലശേഷം യഹൂദ ശേഷിപ്പിൻ്റെ ജീവിതം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് വീണ്ടും അധപ്പതിക്കുന്നത് നമുക്ക് കാണാം സങ്കീർത്തനക്കാരൻ പറയുന്നതുപോലെ പിന്നെയും അവർ കുറഞ്ഞ് താണുപോയി ഇടയ്ക്കിടയ്ക്ക് ആത്മീയ ജീവിതത്തിൽ ഉണർന്നു വന്നിട്ട് പിന്നെയും കുറഞ്ഞ് താണുപോകുന്നു അങ്ങനെ താണുപോയപ്പോൾ അവരെ ഉണർത്തുവാനായിട്ട് ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രത്യേക ദൂതുവാഹിയായിരുന്നു മലാഖി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പോലും സംശയം ഉയർത്തുന്ന ആളുകളുണ്ട് ദൂതുവാഹി ദൈവം ഒരു പ്രത്യേക ദൂതുമായിട്ട് അയച്ച ആൾ എന്നാണ് മലാഹി എന്നതിൻ്റെ അർത്ഥം ഏതാണെങ്കിലും പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് മലാഹി എന്നുള്ളത് വളരെ വ്യക്തമാണ് മലാഹി ഇസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റ് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇതാ അവൻ വരുന്നു എന്ന് നാം കാണുന്നുണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും ഇതാ അവൻ വരുന്നു ഇതാ അവൻ വരുന്നു അപ്പോൾ എനിക്ക് മുമ്പായിട്ട് വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും ഇതാ അവൻ വരുന്നു അപ്പോൾ പുതിയ നിയമത്തിൽ ഇതാ അവൻ വരുന്നു എന്ന വന്ന കർത്താവിനെ കാണുമ്പോൾ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകത്തിൽ ഇതാവൻ വരുന്നു എന്ന് നാം കാണുന്നു പുതിയ നിയമം അവസാനിക്കുമ്പോഴും കർത്താവ് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ അവസാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കർത്താവിന് വഴി നേരെയാക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഇവിടെ നാം വായിച്ചത് വഴി നിരത്തേണ്ടതിന് ദൂതനെ അയയ്ക്കുന്നു എന്നാണ് അപ്പോൾ യോഹന്നാൻ സ്നാപകനോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വഴി നിരത്താൻ വന്ന ആളാണ് എന്ന് പറഞ്ഞത് ഒന്ന് ഇരുപത്തിമൂന്നിലൊന്ന് കാണുക യോഹന അതിന് അവൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഞാനാകുന്നു അവ സ്നാപക യോഹനാൻ പറഞ്ഞത് ഞാനാണ് വഴി നിരത്തുന്നവൻ അങ്ങനാണെങ്കിൽ ഈ മലാഖിയും സ്നാപക യോഹനാനും തമ്മിൽ എത്ര ഗ്യാപ്പുണ്ട് എത്ര അന്തരമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നാനൂറ് വർഷത്തെ അന്തരമാണ് ഇവർ തമ്മിലുള്ളത് അത് നമുക്ക് പിന്നൊരു ക്ലാസ്സിൽ നോക്കാം ഏതാണെങ്കിലും ആ ഒരു ഗ്യാപ്പ് ആ നാനൂറ് വർഷത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇതാവൻ വരുന്നു എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കർത്താവ് വരുന്നു എന്ന സൂചനയാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ബിഹോൾ ഹോൾ ഹി ഷൽ കം ഇതാവൻ വരുന്നു ഇതാവൻ വരുന്നു ആകെ ഈ പുസ്തകത്തിന് നാല് അധ്യായങ്ങളാണുള്ളത് പഠനത്തിനായിട്ട് ഈ പുസ്തകത്തിലെ അധ്യായങ്ങളെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്നാമത് ഒന്ന് മുതൽ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത് ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം മുതൽ രണ്ടിൻ്റെ പതിനേഴ് വരെയും മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനഞ്ച് വരെയും മൂന്നാമതായിട്ട് മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയും പതിനാറ് മുതൽ നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം വരെയും ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിക്കേണ്ടത് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ട വിഷയവും കൂടി ഞാൻ പറയാം ആദ്യത്തെ യൂണിറ്റ് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ദൈവസ്നേഹത്തിൻ്റെ പ്രഖ്യാപനം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന ദൈവ പ്രഖ്യാപനമാണ് നാം കാണുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒന്നിൻ്റെ ആറ് മുതൽ രണ്ടിൻ്റെ പതിനേഴ് വരെയും മൂന്നിൻ്റെ ഏഴ് മുതൽ പതിനഞ്ച് വരെയും ഈ ഭാഗത്ത് ദൈവസ്നേഹത്തെ തുച്ഛീകരിക്കുന്നു പരിഹസിക്കുന്നു അതാണ് നാം കാണുന്നത് മൂന്നാമത്തെ ഭാഗത്ത് അതായത് മൂന്നിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയും മൂന്നിൻ്റെ പതിനാറ് മുതൽ നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം വരെയും ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെടുന്നു ഇപ്പം ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഈ മൂന്ന് ഭാഗങ്ങളിലും പറയുന്നത് ലവ് ഓഫ് ഗോഡ് സ്റ്റേറ്റഡ് ലവ് ഓഫ് ഗോഡ് സ്കോണ്ട് ആൻഡ് ലവ് ഓഫ് ഗോഡ് ഷോൺ ദൈവസ്നേഹം പ്രഖ്യാപിക്കപ്പെടുന്നു അത് പരിഹസിക്കപ്പെടുന്നു ദൈവം അത് പ്രദർശിപ്പിക്കുന്നു നമുക്ക് ഓരോ യൂണിറ്റായിട്ട് അല്പം വിശദാംശം നോക്കുകയാണെങ്കിൽ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ തുടങ്ങുന്നത് തന്നെ ഒന്നിൻ്റെ ഒന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന പ്രസ്താവനയോടുകൂടിയാണ് പ്രവാചകം മലാക്കി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരിലപ്പാട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ പ്രവചനം തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാൽ ഇസ്രായേൽ ജനം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ദൈവത്തോട് മറുചോദ്യം ചോദിച്ചു മറുചോദ്യം ചോദിച്ചിട്ട് ദൈവം എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത് ദൈവം സ്നേഹം തെളിയിക്കുന്നില്ല എന്ന് ദൈവത്തോട് വാദിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് അവർക്ക് മൂല്യച്തി വന്നു അവരുടെ ആത്മീയ ജീവിതത്തിൽ കുറവ് വന്നു എന്നുള്ളതിൻ്റെ തെളിവ് അപ്പോൾ നമ്മൾ താഴോട്ട് വായിച്ചാൽ ഏഴ് ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് ആ ഏഴ് ചോദ്യങ്ങൾ ജനം ദൈവത്തോട് ചോദിക്കുന്നതാണ് ദൈവം അതിനെല്ലാം മറുപടിയും നൽകുന്നുണ്ട് നമുക്ക് ആ ചോദ്യങ്ങളും ദൈവം നൽകിയ ഉത്തരങ്ങളും നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലാണ് നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ ഒന്നാമതെ ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പോൾ ഇവർ ചോദിക്കുകയാണ് നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്താണ് ദൈവത്തിന്റെ ഉത്തരം തെരഞ്ഞെടുപ്പ് രക്ഷ വായിച്ച് നിങ്ങൾ കണ്ടുപിടിച്ചോണം ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു ദൈവം നമ്മെ രക്ഷിച്ചു ഇസ്രായേൽ മക്കളെയും തിരഞ്ഞെടുത്തു രക്ഷിച്ചു അതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിലാണ് ഏതിനാൽ ഞങ്ങൾ നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് അവർ ദൈവത്തിൻ്റെ നാമത്തെ തുച്ഛീകരിച്ചു അതവരെ അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഏതിനാലാണ് നിന്റെ നാമത്തെ തുച്ഛീകരിച്ചത് അതിന് നിങ്ങൾ ഏതിനാൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്നാണ് അവർ രണ്ടാമത് ചോദിച്ചത് അതിന് ഉത്തരം ദൈവം പറയുന്നുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾ ദൈവം നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല ദൈവത്തോട് ഭക്തി കാണിക്കുന്നില്ല പുരോഹിതനും പ്രവാചകനും ഒക്കെ ഒരു ഭക്തിയും ഇല്ലാതാണ് ദൈവത്തോട് ഇടപെടുന്നത് ദൈവത്തെ ഒരു യജമാനായിട്ട് കാണുന്നില്ല നിങ്ങൾ ദാസന്മാരെന്നുള്ള നിലയിൽ നിൽക്കുന്നില്ല ദൈവത്തിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു മൂന്നാമത്തെ ചോദ്യം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിലാണ് ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു അവരുടെ ചോദ്യം ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു നമ്മൾ വായിച്ചിടത്ത് തന്നെ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ഉത്തരം യാഗപീഠത്തിന്മേൽ മലിന ഭോജനം മേശ നിന്യം എന്ന് പറയുന്നു എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കണ്ണു പൊട്ടിയതിനെയും മുടന്തും ദീനവും ഉള്ളതിനെയൊക്കെയാണ് ഇവർ യാഗം അർപ്പിക്കാൻ കൊണ്ടുവരുന്നത് ദൈവം പറഞ്ഞിരുന്നത് ഊനമില്ലാത്തതിനെ കൊണ്ടുവരണമെന്നാണ് അത് ആ വാക്യങ്ങളൊന്നും വായിച്ചാൽ നിങ്ങൾ കണ്ണ് പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക അവൻ പ്രസാദിക്കുമോ നിന്നോട് കൃപ തോന്നുമോ ദേശാധിപതിക്ക് പോലും കാഴ്ച വെക്കാത്ത സാധനങ്ങളാണ് ദൈവത്തിന് കാഴ്ച വെക്കുന്നത് ഒൻപതാം വാക്യത്തിൽ അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുക എന്ന് ദൈവം അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആകയാൽ ദൈവം നമ്മോട് കൃപം കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു പ്രസാദിപ്പിച്ചുകൊള്ളുകയും അങ്ങനെ പ്രസാദിപ്പിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് പത്താം വാക്യത്തിലാണ് പറയുന്നത് എനിക്ക് നിങ്ങളിൽ പ്രസാദം ഇല്ല ഞാൻ നിങ്ങളുടെ വഴിപാട് കൈക്കൊള്ളുകയില്ല എൻ്റെ നാമം എൻ്റെ ധൂവം ഒക്കെ ഏറ്റവും നിർമ്മലമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളതിനെ മലിനമാക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ നിങ്ങൾ പ്രസാദിക്കുന്നില്ല നിങ്ങളുടെ വഴിപാട് ഞാൻ കൈക്കൊള്ളുകയില്ല പത്താം വാക്യം ഒന്നിന്റെ പത്ത് നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയും ഇല്ല ആ നിങ്ങളുടെ വഴിപാട് ഞാൻ കൈക്കൊള്ളുകയില്ല പതിനാലാം വാക്യത്തില് ദൈവത്തിന്റെ നാമം ഏറ്റവും വലിയ നാമമാണ് അവൻ മഹാരാജാവാണ് എന്നാൽ ആ ദൈവത്തോടെ ഇവർ ചീറുകാണ് ദൈവം ആരാണെന്ന് അവർ അറിയാതെ ഇരിക്കുന്നു അതാണ് അവരുടെ ഏറ്റവും വലിയ കുഴപ്പം പതിനാലാം വാക്യം ഒന്നാമത്തെ എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ളൊരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ ഞാൻ മഹാരാജാവല്ലോ ഞാൻ മഹാരാജാവല്ലോ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോബ അരുളി ചെയ്യുന്നു അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ദേശാധിപതിക്ക് പോലും കൊടുക്കാത്ത മലിനമായിട്ടുള്ള സാധനങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നത് അപ്പോൾ അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല ദൈവത്തെ തുച്ഛീകരിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ മലിനമാക്കുന്നു നാലാമതായിട്ട് രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ മുഷിപ്പിക്കുന്നു അപ്പം ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്നാണ് ചോദ്യം വരുന്നത് രണ്ടിന്റെ പതിനേഴ് നോക്കിക്കെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ ആ അവ എന്നാൽ അവർ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദൈവത്തിന്റെ ഉത്തരം കിട്ടി കിട്ടിക്കഴിഞ്ഞല്ലോ എന്താണ് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മുഷിപ്പിക്കുന്നു അല്ലേ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും നിങ്ങളുടെ മനസ്സ് ഇല്ല അഞ്ചാം വാക്യം നോക്കിയാട്ടെ എൻ്റെ നിയമം ജീവനും സമാധാനവുമാണ് പക്ഷെ നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യം ഇല്ല രണ്ടിന്റെ അഞ്ച് എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു അത് അതിലൊന്നും അവർക്ക് താല്പര്യം കാണുന്നില്ല ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ പുരോഹിതനും പ്രവാചകനും ഒക്കെ എന്ത് ചെയ്യണം പക്ഷെ ഇവരിപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആകുന്നുണ്ട് ഏഴാം വാക്യം പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകെയാണ് ഉം അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പതി പഠിക്കേണ്ടതുല്ലോ എന്നിട്ട് എട്ടാം വാക്യത്തിൽ പറയാണ് സംഭവിക്കുന്നത് എന്താണ് നിങ്ങളോ വഴിവിട്ടുമാറി വഴിവിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി കണ്ടോ പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ഹോരളി ചെയ്യുന്നു ലേവി പുരോഹിതന്മാർക്ക് കൊടുത്ത ദൈവത്തിന്റെ നിയമത്തെ നശിപ്പിച്ചിരിക്കുന്നു ഒൻപതാം വാക്യത്തിൽ പറയാണ് എന്റെ വഴികളെ നിങ്ങൾ പ്രമാണിച്ചിട്ടില്ല നിങ്ങൾ വഴികളെ പ്രമാണിക്കാതെ െ പ്രിക്കാതെ ന്യായപാലനത്തിൽ പക്ഷപാതം കാണിക്കാൻ പാടില്ല ഇവര് ന്യായപാലനത്തിൽ പക്ഷപാതം കാണിക്കാണ് ആരാ ഉപദേശിക്കേണ്ടവനും പ്രവാചകനും പുരോഹിതനും ഒക്കെ അപ്പൊ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് എന്നിട്ടാണ് ചോദിക്കുന്നത് ഞങ്ങൾ ഏതിനാലാണ് നിന്നെ മൂഷിപ്പിക്കുന്നത് രണ്ടാമധ്യായത്തിന്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദ്രോഹം ചെയ്യുന്നു കുടുംബ ബന്ധങ്ങളൊന്നും പരിപാലിക്കുന്നില്ല വിശ്വസ്തതയില്ല അവരെ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ ദൈവം ഉഷിയുന്നുണ്ട് എന്ന് നമ്മളറിയണം രണ്ടിൻ്റെ പതിനേഴ് രണ്ടിന്റെ പതിനേഴും കൂടെ നമുക്ക് വായിക്കാം നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു മുഷിപ്പിക്കുന്നു ആ എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെയെന്ന് എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ ദോഷം പ്രവർത്തിച്ച് ദൈവത്തെ മുഷിപ്പിക്കുന്നു ഈ വാക്യം പലരും തെറ്റി വാ വായിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യാറുണ്ട് ദയവായിട്ട് ആ വാക്യം ഒന്നുകൂടി വായിക്കാമോ കാരണം ആ വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു എന്നുള്ള ഭാവം വിട്ടിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സംശയം ചോദിക്കുന്ന ആളുകളുണ്ട് നിങ്ങളെ ചോദിച്ചിട്ടുണ്ടാവുക ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു മുഷിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ഇനിയ ഭാഗം ശ്രദ്ധിക്കുക ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു അത്രയും മാത്രം എടുത്തിട്ട് ഞാനിടയ്ക്ക് വന്ന് ചോദിച്ചിട്ടുണ്ട് കണ്ടോ ദോഷം ചെയ്യുന്നവനൊക്കെ യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു അതങ്ങനെ ശരിയാകുന്നത് ഇല്ല ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പൊ സെന്റൻസ് തീർന്നിട്ടില്ല അങ്ങനെയുള്ളവരിൽ അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു അപ്പൊ അതുംകൂടെ ആയപ്പോഴത്തേക്ക് തീർന്നു അടുത്ത അടുത്തോടെ ആഴ്ച അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ ആണ് എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ ഇത് ഇവര് പറഞ്ഞതാണ് ദൈവം ചെയ്യുന്നതല്ല മനസ്സിലായോ അപ്പൊ അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രം എടുത്തോണ്ട് ദോഷം ചെയ്തവനിൽ ദൈവം പ്രസാദിക്കുന്നു പുസ്തകത്തിൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞു വരും കേട്ടോ അപ്പോൾ അത് വാക്യമൊക്കെ കൃത്യമായിട്ട് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കണം ഞാൻ ഇടയ്ക്ക് ഒരു കറക്ഷൻ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പോട്ട് പോകാം അഞ്ചാമത് മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ മടങ്ങി വാ എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ് ദൈവം പറഞ്ഞു മടങ്ങി വാ മടങ്ങി വാ ഞങ്ങൾ ഏതിൽ മടങ്ങി വരേണ്ടു എന്ന് അവരങ്ങോട്ട് ദൈവത്തോട് ചോദിക്കുകയാണ് അഞ്ചാമത്തെ ചോദ്യം നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവോ പറയാണ് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവോ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോ അരുളി ചെയ്യുന്നു അവരുടെ ചോദ്യം കേൾക്കുക എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കും ഞങ്ങൾ ഏതിലാണ് മടങ്ങി വരേണ്ടത് ഞങ്ങൾ മടങ്ങി അതിന് പോയിട്ടേ ഇല്ല നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുക ചെയ്യുന്നത് ഏതിലാണ് മടങ്ങി വരേണ്ടത് ഏതിലാണ് മടങ്ങി വരേണ്ടത് എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടും കേട്ടോ അതുകൊണ്ട് മൂന്നിൻ്റെ മൂന്ന് വായിച്ചു നോക്കിയേ ഏതിലാണ് മടങ്ങി വരേണ്ടതെന്ന് കൃത്യമായിട്ട് ദൈവം പറയുന്നുണ്ട് അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നു പോലെയും അപ്പം വിശുദ്ധി നിർമ്മലത ആ കാര്യത്തിൽ നിന്നാണ് ഇവർ വിട്ടുപോയേക്കുന്നത് അങ്ങോട്ടാണ് മടങ്ങി വരാൻ ദൈവം പറയുന്നത് ആറാം വാക്യം ആറാം വാക്യം യഹോമിയായി ഞാൻ മാറാത്തവൻ ആ ഈ വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലാത്തവനാണെന്ന് അങ്ങനെയാണ് ദൈവം പറഞ്ഞ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരാകണം അപ്പം എന്നെ പോലെ മാറ്റമില്ലാത്ത ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾ നയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളേതിലാ മടങ്ങി വരേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത് ആറാമതായിട്ട് എട്ടാം വാക്യം മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ദൈവത്തെ തോപ്പിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഏതിനാൽ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ ആ മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു അതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാമല്ലേ ദശാംശം കൊടുക്കുന്നതിലും വഴിപാടിലുമാണ് തോൽപ്പിക്കുന്നത് ആ വാക്യം മുഴുവൻ വായിച്ചാട്ടെ മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ ഏഴാമത്തെ ചോദ്യം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു അവർ ദൈവത്തിന്റെ നേരെ സംസാരിക്കുന്നു എന്നാൽ അവർ ചോദിക്കുകയാണ് ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു എന്താ സംസാരിക്കുന്നുള്ളത് പതിനാലാം വാക്യത്തിലുണ്ട് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ കറുപ്പൊടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ അവന്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല ദൈവം നൽകിയ ആചാരങ്ങൾ ദൈവം നൽകിയ കാര്യങ്ങളൊക്കെ വ്യർത്ഥമാണ് ഒരു പ്രയോജനവുമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ദൈവത്തിനെതിരെ സംസാരിക്കുന്നു ഇങ്ങനെ ഏഴ് ചോദ്യങ്ങൾ അവർ ദൈവത്തോട് ചോദിക്കുന്നതാണ് ഒന്നാം ഭാഗത്ത് തന്നെ നാം കാണേണ്ടത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ സ്നേഹിക്കുന്നില്ലെന്ന് സ്ഥാപിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളതാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ കാണുന്നത് ദൈവസ്നേഹം തുച്ഛീകരിക്കപ്പെടുന്നു ഒന്നാം അധ്യായത്തിൻ്റെ ആറ് മുതൽ രണ്ടിൻ്റെ പതിനേഴ് വരെയും മൂന്നിൻ്റെ ഏഴ് മുതൽ പതിനഞ്ച് വരെയുമുള്ള വാക്യങ്ങളിൽ ദൈവസ്നേഹത്തെ ഇവർ തുച്ഛീകരിക്കുന്നതാണ് പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ ഏറ്റവും നല്ലത് ദൈവത്തിന് നൽകാതെ ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകാതെ ദൈവത്തിൻ്റെ സ്നേഹത്തെ തുച്ഛീകരിക്കുക അതിനെന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടിൻ്റെ പത്ത് അവർ ദ്രോഹം പ്രവർത്തിക്കുന്നു രണ്ടാം അധ്യായത്തിൻ്റെ പത്താം നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത് ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ദ്രോഹം അന്യോന്യദ്രോഹം ദ്രോഹം ചെയ്തു ദ്രോഹം ചെയ്തു അപ്പൊ ദൈവസ്നേഹത്തെ തുച്ഛം സ്നേഹിച്ചിട്ടും ഇവർ അന്യോന്യം ദ്രോഹിക്കാണ് അന്യോന്യം സ്നേഹിക്കുന്നില്ല എന്നുള്ളത് അവര് ദൈവസ്നേഹത്തെ തുച്ഛീകരിക്കുന്നതിന്റെ തെളിവാണ് പതിനൊന്നാം വാക്യത്തിൽ അന്യദേവന്റെ മക്കളെ വിവാഹം കഴിക്കുന്നു മനസ്സിലായോ രണ്ടിൻ്റെ പതിനൊന്ന് ഇസ്രായേലിലും യറുഷലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു അന്യദേവന്റെ മകളെ വിവാഹം കഴിക്കുന്നു പതിനാലാം വാക്യത്തിൽ പറയുകയാണ് കുടുംബജീവിതത്തിൽ അവിശ്വസ്ത അധാർമികത കാണിക്കുന്നു ഇതെല്ലാം ദൈവസ്നേഹത്തെ തുച്ഛീകരിക്കലാണ് തൻ്റെ പതിനാല് എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു യഹോവ നിനക്കും നീ അവിശ്വസ്ത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്ക് മധ്യേ സാക്ഷിയായിരിക്കുകൊണ്ടുതന്നെ അവൾ നിന്റെ കൂട്ടാളിയും കാണിച്ച ഭാര്യ അപ്പം അവിശ്വസ്തത കാണിക്കുന്നു മനസ്സിലായോ അധാർമികത കാണിക്കുന്നു പതിനേഴാം വാക്യത്തിൽ ആത്മാർത്ഥതയില്ലാത്ത ഇൻസിൻസിയർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇതെല്ലാം ദൈവത്തോടുള്ള ദ്രോഹമാണ് പതിനേഴാം വാക്യം നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മൂഷിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മോഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോബയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ പറയുന്നതിൽ ആത്മാർത്ഥതയില്ല കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടല്ല പറയുന്നത് വീണ്ടും മൂന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിനുള്ളത് അവർ മോഷ്ടിക്കുകയും ദൈവത്തെ തോൽപ്പിക്കുകയും ചെയ്യുന്നു ദശാംശത്തിലും വഴിപാടിലും മൂന്നിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ നേരെ നിങ്ങളുടെ വാക്കുകൾ അതി കഠിനം അപ്പം ഇതെല്ലാം വഴി അവർ ദൈവസ്നേഹത്തെ തുച്ഛീകരിക്കുകയാണ് എന്ന് രണ്ടാം ഭാഗത്തിൽ നമുക്ക് കാണാം മൂന്നാമതായിട്ട് അവസാനത്തെ ഭാഗം മൂന്നിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയും മൂന്നിൻ്റെ പതിനാറ് മുതൽ നാലാം അധ്യായത്തിൻ്റെ അവസാനം ആറാം വാക്യം വരെയും അവിടെ ദൈവസ്നേഹം വീണ്ടും ദൈവം പ്രദർശിപ്പിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ദൈവസ്നേഹം രണ്ട് തരത്തിലാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് ഒന്നാമത് ദൈവം തൻ്റെ പുത്രനെ അയക്കുന്നതിനാൽ അതാണ് മൂന്നിന്റെ ഒന്നിൽ നാം കണ്ടത് മൂന്നിന്റെ ഒന്നൂടെ വായിക്കുകയാണ് എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു ഇതാ അവൻ വരുന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഒന്നാം വരവും രണ്ടാം വരവും മലാഹി കാണുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിച്ചാൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട് കത്തുന്ന ഒരു ദിവസം വരും അപ്പൊ ഇത് രണ്ടാം വരവിനെ കുറിച്ചാണല്ലോ അഞ്ചേ ആറേ വാക്യങ്ങൾ കൂടി വായിച്ചാൽ നാലാം അധ്യായത്തിന്റെ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഇത് കണ്ടോ ഇതെല്ലാം രണ്ടാം വരവിനെ കുറിച്ചാണ് അപ്പം ഒന്നാം വരവിനെ കുറിച്ചും രണ്ടാം വരവിനെ കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് നമ്മെ രക്ഷിക്കുന്നതിനായും ഈ ഭൂമിയിൽ അവൻ രാജാവായിട്ട് വാഴുന്നതിനാലും അയക്കുന്നത് വഴിയാണ് ദൈവത്തിന്റെ സ്നേഹം ഒന്നാമത് പ്രദർശിപ്പിക്കപ്പെടുന്നത് രണ്ടാമത് ദൈവം തനിക്കുള്ളവരെ ഓർക്കുന്നതിനാൽ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തനിക്കുള്ളവരെയും അവരുടെ പ്രവൃത്തികളെയും ഓർക്കുന്നു ഒരു സ്മരണ പുസ്തകം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ട് അതും ദൈവസ്നേഹം പ്രദർശിപ്പിക്കുന്നതിൻ്റെ തെളിവാണ് യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു അപ്പം കണ്ടോ ദൈവം നമുക്ക് തനിക്കുള്ളവരെ ഓർക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ പ്രവൃത്തികൾ ഒരു സ്മരണ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഈ രണ്ട് കാരണങ്ങളാലും ദൈവത്തിൻ്റെ സ്നേഹം ദൈവം പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമം അവസാനിക്കുന്നത് എനിക്ക് തോന്നുന്നത് പല ആളുകളും ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവസ്നേഹം ഇല്ല പുതിയ നിയമത്തിലെ ദൈവസ്നേഹമുള്ളതെന്നാണ് അല്ല പഴയ നിയമത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കാണാം അവസാനത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ പുസ്തകം അവസാനിക്കുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം വായിക്കുകയാണെങ്കിൽ നമുക്കൊരു നീതി സൂര്യന് ഉദിക്കുമെന്നും നമ്മൾ തുള്ളിച്ചാടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടു കൂടെ ഉദിക്കും നമ്മൾ കർത്താവിന്റെ വരവിനെ കുറിച്ചാണല്ലോ പറയുന്നത് കർത്താവ് വരുമ്പോൾ നമുക്ക് ഇത് സംഭവിക്കും അടുത്ത ലൈനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളും പുറപ്പെട്ട് നിങ്ങളെ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും തുള്ളിച്ചാടും നമ്മൾ കർത്താവിന്റെ വരവിൽ സന്തോഷിക്കുകയും എടുക്കപ്പെടുകയും അവനോട് കൂടെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഈ സന്ദേശത്തോടെയാണ് പഴയ നിയമം അല്ലെങ്കിൽ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാഖി അവസാനിക്കുന്നത് മൂന്നിന്റെ ഒന്ന് നമുക്കൊരു കുറിവാക്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങട്ടെ ഇതാ അവൻ വരുന്നു ഇതാ അവൻ ഇതാ അവൻ വരുന്നു പുതിയ നിയമം അവസാനിക്കുന്നു അങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇതാ കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു അപ്പം നമ്മൾ പറയുന്നത് ആമീൻ കർത്താവേ വരെയേ അപ്പം ആ പ്രാർത്ഥനയോടെ നമുക്ക് ഈ മലാഹി പുസ്തകത്തിന്റെ പഠനം അവസാനിപ്പിക്കാം പഴയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം ഇവിടെ നാം പഠിച്ചു തീരുന്നു അടുത്ത ക്ലാസ്സിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള അന്തരം ആ ഇടക്കാലത്ത് എന്താ സംഭവിച്ചു നമുക്ക് പരിശോധിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ആമേൻ